പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ജനറേഷൻ പ്ലാന്റ് പ്രവർത്തനം അനിശ്ചിതത്വത്തിലായി. പ്ലാന്റിനായി 24 ലക്ഷം രൂപ ചിലവിൽ കെട്ടിടം ഒരുങ്ങിയെങ്കിലും ഇതിനാവശ്യമായ യന്ത്ര സംവിധാനങ്ങൾ വിതരണം ചെയ്യേണ്ട കമ്പനിയെ കേന്ദ്ര സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയതിനാൽ യന്ത്രങ്ങൾ ലഭിക്കാത്തതാണ് ഓക്സിജൻ ജനറേഷൻ പ്ലാന്റിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലാക്കിയത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പ്ലാന്റിനായി 24 ലക്ഷം രൂപ ചിലവിൽ കെട്ടിടം ഒരുങ്ങിയെങ്കിലും ഇതിനാവശ്യമായ യന്ത്ര സംവിധാനങ്ങൾ വിതരണം ചെയ്യേണ്ട കമ്പനിയെ കേന്ദ്ര സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയതിനാൽ യന്ത്രങ്ങൾ ലഭിച്ചിട്ടില്ല. ഇന്ത്യയിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന 2 കമ്പനികളിൽ ഒന്നാണ് കരിമ്പട്ടികയിലായത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ഉപകരണങ്ങൾ നൽകാൻ നിർദ്ദേശിക്കപ്പെട്ടത് ഈ കമ്പനിയായിരുന്നു. ഇതോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ ജനറേഷൻ പ്ലാന്റിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. നിലവിൽ മറ്റാശുപത്രികളിൽ ഇല്ലാത്ത 11 കിലോലിറ്റർ ശേഷിയുള്ള ദ്രവീകൃത ഓക്സിജൻ പ്ലാന്റ് സംവിധാനവും 80 സിലിണ്ടറുകളും മെഡിക്കൽ കോളേജിന് സ്വന്തമായുണ്ട്. അതുകൊണ്ടുതന്നെ മെഡിക്കൽ കോളേജിന് ഓക്സിജൻ ക്ഷാമമില്ലെങ്കിലും കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറേഷൻ പ്ലാന്റ് വരുന്നതോടെ പുറമേ നിന്ന് ഓക്സിജൻ വാങ്ങുന്നത് ഒഴിവാക്കാനാവുമെന്ന് മെഡിക്കൽ സൂപ്രണ്ട് കെ സുദീപ് പറഞ്ഞു. ചീഫ് സെക്രട്ടറി തലത്തിൽ ബന്ധപ്പെട്ട് ഓക്സിജൻ ജനറേഷൻ പ്ലാന്റ് ഉടൻ പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമം നടന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്ര.